നിർജ്ജീവമായിരുന്ന ദീപാവലി വിപണി അവസാന മണിക്കൂറുകളിൽ സജീവതയിലേക്ക് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നഗരത്തിലെ ദീപാവലി വിപണി പൊതുവി മന്ദഗതിയിലായിരുന്നു ദീപാവലിക്കും രണ്ടാഴ്ച മുമ്പ് പടക്ക നഗരത്തിൽ വ്യാപകമാകുന്നതായിരുന്നു പതിവ് ഇതിന് വിപരീതമായി ഈ വർഷം പടക്ക നാമമാത്രമാണ് ആരംഭിച്ചവ പോലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് തുടങ്ങിയത് നേരത്തെ നഗരത്തിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും ദീപാവലിയാകുന്നതോടെ പടക്ക കടകളായി മാറുമായിരുന്നു എന്നാൽ ഇത്തവണ വൈകിയാണെങ്കിൽ പോലും നാമമാത്രമായ താൽക്കാലിക പടക്ക കടകൾ മാത്രമാണ് ആരംഭിച്ചത് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസമാണ് ഇതിന് കാരണം നഗരത്തിലെ സ്ഥിരം പടക്കക്കടയായ മാർക്കറ്റ് റോഡിലെ മീരാനാശൻ ഫയർവർക്സ് മാത്രമാണ് നേരത്തെ ദീപാവലി വിപണിയിൽ സജീവമായത് സ്ഥിരം ലൈസൻസ് ആയതിനാൽ ഇവർക്ക് സർക്കാർ അനുമതിയുടെ ചുവപ്പ് നാടയിൽ കുടുങ്ങേണ്ടി വന്നില്ല മുന്നൂറ് അറുന്നൂറ് ആയിരം രണ്ടായിരം രൂപയുടെ കിറ്റുകളായി ലഭിക്കുന്നവയ്ക്കാണ് പൊതുവിൽ ഡിമാൻഡ് കൂടുതൽ എല്ലാ സാധനങ്ങളും നിശ്ചിത എണ്ണം ഉൾപ്പെടുത്തിയാണ് ഇത്തരം കിറ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത് തുടർച്ചയായ മഴ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ കച്ചവടം കുറയും എന്ന് കണ്ടാണ് പല ചെറുകിട താൽക്കാലിക കച്ചവടക്കാരും ഇത്തവണ വിപണിയിൽ ഇറങ്ങുവാൻ മടിച്ചതും കച്ചവട രംഗം കഴിഞ്ഞ ദിവസം സജീവമായെങ്കിലും മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങളുടെ കച്ചവടം കുറവാണ് കാഴ്ച വിസ്മയം സൃഷ്ടിക്കുന്ന ചൈനീസ് പടക്കങ്ങൾക്കാണ് വിപണി കൂടുതൽ അവസാന നിമിഷം കച്ചവട രംഗം സജീവമായത് താൽക്കാലിക ലൈസൻസ് നേടി വിപണിയിൽ ഇറങ്ങിയവരെ ആവേശത്തിലാക്കുന്നുണ്ട് എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ